ശിവാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കാഷ്നട്ട് വെച്ചിട്ട് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച ഒരു മസാലക്കറി ഉണ്ടാക്കിയാലോ. സാധാരണ പച്ചക്കശുവണ്ടി വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കാറ്, പക്ഷെ നമ്മളിന്ന് ഡ്രൈ കാഷ്നട്ട് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഡ്രൈ കാഷ്നട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആദ്യം ഒന്ന് കുതിർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് 3/4 കപ്പ് കാഷ്നട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ രണ്ടായിട്ട് പിളർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 6-7 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് 1/2 അല്ലി വെളുത്തുള്ളിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി അധികം ആവരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം ഞാൻ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5-6 കാഷ്നട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല പഴുത്ത തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മുഴുവൻ തക്കാളി എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത്, നമ്മൾ നേരത്തെ കാഷ്നട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേസ്റ്റാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളിത് എന്തിനാണ് അരച്ചിട്ട് ഈ ഗ്രേവിയിലേക്ക് ചേർക്കുന്നത് വെച്ചാൽ, നമ്മൾ ഡ്രൈ കാഷ്നട്ട് അല്ല ഉപയോഗിച്ചത്. അപ്പം നമുക്ക് ആ ഗ്രേവിയിലേക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയും കൂടി കിട്ടും. നമ്മുടെ പച്ച കാഷ്നട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഗ്രേവിയിലേക്ക് എന്തായാലും കിട്ടി. ഇതിപ്പോൾ ഡ്രൈ കാഷ്നട്ട് ആകുമ്പോൾ നമുക്ക് അത്രക്കും നമ്മുടെ ഗ്രേവിയിലേക്ക് ആ ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇതുപോലെ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് താളിച്ചിടാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളിക്ക് പകരം കടുക് വേണമെന്നുള്ളവർക്ക് കടുകും താളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച ഡ്രൈ കാഷ്നട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.